നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടൻ മാത്രമല്ല താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ സ്ഥിതിക്ക് അറുപത്തിയൊന്നുകാരനായ താരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ മലയാള തെന്നിന്ത്യയിൽ സജീവമാണ് ഇപ്പോഴിതാ ജീവിതവും സിനിമയും സമ്മാനിച്ച അനുഭവങ്ങളെ പലപ്പോഴും പകർത്തി എഴുതിയത് പുസ്തക രൂപത്തിലാക്കിയിരിക്കുകയാണ് അഭിനയം അഭിനയമറിയാതെ എന്ന പേരിലുള്ള സിദിഖിൻ്റെ ആത്മകഥയുടെ പ്രകാശം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നു ചലച്ചിത്ര മേഖലയിലുള്ള താരത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്നാണ് പ്രകാശന ചടങ്ങ് നടത്തിയത് ലിബി പബ്ലിക്കേഷൻസാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആദ്യം ചടങ്ങിൽ സംസാരിച്ചത് സിദിഖായിരുന്നു മൂത്ത മകൻ സാപ്പിയുടെ വേർപാടുണ്ടാക്കിയ വേദനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് സിദിഖ് പ്രസംഗം ആരംഭിച്ചത് തന്നെ എന്നേക്കാൾ മുമ്പ് എൻ്റെ ഇക്കയായ മജീദ് സിനിമയിൽ വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കുടുംബത്തിലുള്ളവരും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ സിനിമയിലേക്ക് വരാൻ ആദ്യം ഭാഗ്യം ലഭിച്ചത് എനിക്ക് തന്നെയാണ് അതിനുശേഷമാണ് ഇക്ക അഭിനയത്തിലേക്ക് വന്നത് ഇപ്പോഴും ഇക്ക സിനിമയിൽ സജീവമായി നിൽക്കുന്നുണ്ട് സിനിമയിൽ ഇക്ക എന്റെ മുൻഗാമിയായിരുന്നുവെങ്കിൽ എൻ്റെ മകൻ ഷഹീൻ എന്റെ പിൻഗാമിയായി സിനിമയിലേക്ക് വന്ന വ്യക്തിയാണ് ഞാൻ അഭിനയിക്കുന്നത് കണ്ടിട്ടാണോ ഇല്ലയോ എന്നറിയില്ല സിനിമ തന്നെ മതിയെന്ന് ഷഹീനും തീരുമാനിക്കുകയായിരുന്നു അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടി ഈ വേദിയിൽ വരേണ്ടതായിരുന്നു പക്ഷേ അവൻ കുറച്ചുനാൾ മുമ്പ് ഞങ്ങളെല്ലാം വിട്ടിട്ട് പോയി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ദിവസം കൂടിയായിരുന്നു അന്ന് അല്ലായിരുന്നെങ്കിൽ അവനും ഞങ്ങൾക്കൊപ്പം ഇന്നിവിടെ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി എന്നാണ് അന്തരിച്ച മകൻ സാപ്പിയെക്കുറിച്ച് സിദിഖ് പറഞ്ഞത് ശേഷം ഷഹീൻ സ്ഥിതിക്കാണ് സംസാരിച്ചത് സാഫിയുടെ മരണശേഷം ആദ്യമായാണ് ഒരു പൊതുവേദിയിൽ ഷഹീൻ പ്രത്യക്ഷപ്പെടുന്നത് പ്രായം കൊണ്ട് സാപ്പി ജ്യേഷ്ഠനായിരുന്നുവെങ്കിലും കുഞ്ഞനിയനെ പരിപാലിക്കും പോലെയാണ് ഷഹീൻ സാപ്പിയെ കൊണ്ടു നടന്നത് വാപ്പച്ചിയുടെ ബുക്ക് ഞാൻ വായിച്ചതാണ് അത് ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ ഒന്ന് എൻ്റെ ബ്രദറിനെ കുറിച്ചാണ് നിങ്ങളിൽ എത്ര പേർക്ക് ബുക്ക് വായിക്കുന്ന ശീലം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എല്ലാവരും സാപ്പിയെ ഒരു ചാപ്റ്റർ വായിക്കണം അത് വായിക്കുമ്പോൾ സാപ്പി ഞങ്ങൾക്ക് എത്ര വലുതായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് നിറ കണ്ണുകളോടെ ഷഹീൻ പറഞ്ഞത് ഭിന്നശേഷിക്കാരനായ മൂത്തമകൻ സാപ്പി എന്ന് വിളിപ്പേരുള്ള റാഷിനെ സ്പെഷ്യൽ ചൈൽഡ് എന്നാണ് സിദുഖ് വിശേഷിപ്പിച്ചിരുന്നത് അവന്റെ വിശേഷങ്ങൾ നടന് ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളിലും സിദുഖ് മുൻനിരയിൽ നിർത്തുന്നത് സാപ്പി എന്നായിരുന്നു എല്ലാ ചടങ്ങുകളിലും നിറസാന്നിധ്യമായിരുന്നു സാപ്പി സിദുക്കിന്റെ വീട്ടിൽ ആരെത്തിയാലും ആദ്യം ഓടി സാപ്പി തന്നെയായിരുന്നു വീട്ടിലെ മൂത്ത കുട്ടി സാപ്പി ആയിരുന്നെങ്കിൽ അനുജനും അനുജത്തക്കും സാപ്പിയായിരുന്നു കുഞ്ഞനിയൻ ചേട്ടന്റെ പിറന്നാൾ ആഘോഷ വേളയിൽ ഷഹീനിട്ട കുറിപ്പിൽ ദിവസം ചെല്ലുംതോറും പ്രായം കുറയുന്ന സാപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലും ഏതൊരാഘോഷം മാറ്റിവെച്ചാലും സാപ്പിയുടെ പിറന്നാൾ വലിയ തോതിൽ ആഘോഷിക്കുമായിരുന്നു സിതിക്കിന്റെ കുടുംബം വീട്ടിലേക്ക് അടുത്തിടെ പുതിയ കാർ വാങ്ങിയപ്പോൾ അതിന്റെ താക്കോൽ പോലും വാങ്ങിയത് സാപ്പിയായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി എട്ടിനാണ് മകൻ സാപ്പി മരണപ്പെട്ടത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On metromatney.com metromatney MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.